നമസ്കാരം. കൊറോണ കാലത്ത് ആരും അനാവശ്യമായി പുറത്തിറങ്ങരുതെന്നാണ് സർക്കാർ നിർദ്ദേശം. ഇതിനുവേണ്ടിയാണ് രാജ്യം ആകെ കർഫ്യൂ ഏർപ്പെടുത്തിയത്. ഇത് കാര്യമായി എടുക്കാത്തവരെ കണ്ടെത്താൻ സംസ്ഥാനത്തുടനീളം പോലീസ് കരുതലോടെ നീങ്ങുകയാണ്. അങ്ങനെ പലരെയും പിടിച്ചു കേസെടുത്തു. പല ന്യായങ്ങൾ പലരും പറഞ്ഞു. അച്ഛനെയും അമ്മയെയും കാണാൻ പോകുന്നവരും പറമ്പ് നോക്കാൻ പോയവരും ചായ കുടിക്കാൻ പോയവരും ഒക്കെ ഈ കൂട്ടത്തിലുണ്ടായിരുന്നു. ചിലരെ താക്കീത് ചെയ്ത് പറഞ്ഞു വിട്ടു. ഇതിനിടയിലെ പലരും കാരണങ്ങളിലൂടെ പോലീസിനെ ചിന്തിപ്പിക്കുകയും ചിരിപ്പിക്കുകയും എല്ലാം ചെയ്തു. ചില രസകരമായ പ്രതികരണങ്ങൾ കേൾക്കാം. ഇപ്പൊ എവിടെ പോയതാ? എവിടെ എന്ത് ഡ്യൂട്ടിയാ? ജീവൻ ടി വി ഡ്യൂട്ടിയിലാണ്. ഇപ്പൊ നിങ്ങൾക്ക് എങ്ങോട്ടാ പോകണ്ടേ? റൂമിലോട്ട് പോവാ ചേട്ടാ. അങ്ങനെയല്ലേ റൂമിലോട്ട് പോവാണ്? അനാവശ്യമായിട്ട് റോഡിൽ നടക്കില്ല കേട്ടോ. പോയി വീട്ടിലോട്ട് പോവാ. അവിടെ മേടിച്ചാൽ മതി. അവിടെ വീടിന് അടുത്തുള്ള സ്ഥലങ്ങളിൽ മേടിക്കുക. നിങ്ങൾ കിലോമീറ്ററുകൾക്ക് അപ്പുറത്തേക്ക് പോകണ്ട. ഏറ്റവും അടുത്ത സ്ഥലത്തേക്ക് പോയി മേടിക്കുക. മനസ്സിലായില്ലേ? നിങ്ങൾ ദൂരേക്ക് പോകുമ്പോൾ അത്രയും ദൂരത്തോളം നിങ്ങൾ യാത്ര ചെയ്യേണ്ടി വരും. അത് ഒഴിവാക്കുക. ഇത്രയും ദൂരത്ത് നിങ്ങൾ ഈ ചെന്നിച്ചേരി നടക്കണം. വേറെ പോയാണെങ്കിൽ വേറെ ഒന്നും ഇല്ല. എവിടെ മെഡിക്കൽ സ്റ്റോറിൽ മാസ്ക് എന്ന് പറയാം. പൊന്നു പോയി അമ്മാതി കാണില്ല. ഡോക്ടേഴ്സിനെ കാണാനുള്ള എമർജൻസി ആണെങ്കിൽ മാത്രമേ ഉള്ളൂ. അതിന് ഈ കർഫ്യൂ കഴിഞ്ഞിട്ട് നിൽക്കാൻ പറ്റുള്ളൂ. അല്ല, നിങ്ങൾ ഈ ആൾക്കാരെ കാണാൻ പോകുന്നതിന് വേണ്ടിയിട്ട് ഒന്നും നടക്കില്ല. നിങ്ങൾക്ക് ഡോക്ടേഴ്സ് മെഡിക്കൽ അങ്ങനെയുള്ള എമർജൻസി സിറ്റുവേഷൻ അല്ലാതെ ഒരു തരം കാരണവശാലും പോകാൻ പറ്റില്ല. അതൊന്നും നിങ്ങൾ പുറത്തിറങ്ങാൻ പാടില്ല. ഈ സമയം ഞങ്ങളുടെ മണ്ടം വരുന്നത്.